ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആ വിഷം കഴിച്ചതിന് ശേഷം നേരെ ഹാളിലേക്ക് എത്തിയ ഐശ്വര്യ വയറിനകത്ത് വളരെ വേദന എടുക്കുന്നുണ്ടല്ലോ അത് കുടിച്ചത് വലിയ ഗുലുമാലായിട്ടുണ്ടാകുമോ എന്നൊക്കെ ഐശ്വര്യ ആലോചിച്ചു നിവൃത്തി കൊണ്ട് ഞാൻ എടുത്ത് കുടിക്കുകയും ചെയ്തു എന്തൊരു വേദനയാണ് വയറെല്ലാം കത്തിപ്പോകുന്നത് പോലെയാണല്ലോ തോന്നുന്നത് എന്തൊരു എരിച്ചിലാണ് എന്റെ ദൈവമേ എന്തായാലും ഇപ്പോ എല്ലാവരും എന്നെ ആകെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ആ ശ്യാമ അവളുടെ കാല് പിടിക്കേണ്ട ഗതികേടും എനിക്ക് വന്നു ആ സാരമില്ല തൽക്കാലം അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമല്ലേ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയില്ലേ ഇപ്പോ എന്നെ നിലനിൽപ്പാണ് ഞാൻ നോക്കേണ്ടത് എന്നല്ല സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഐശ്വര്യ ഇരിക്കുമ്പോ അവിടേക്ക് ആനന്ദവർമ്മയും വസുന്ധരെയും എത്തി അവരെ ഇരുവരെയും കണ്ടതോടെ വേഗം ഐശ്വര്യ നമസ്കാരാ അച്ഛാ നമസ്കാരാമേ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടോ ഉടനെ ആനന്ദവർമ്മ ചോദിച്ചു നമസ്കാരോ അതെന്തിന് എന്ന് ചോദിച്ചപ്പോ അല്ല ബഹുമാനം ബഹുമാനം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് ഐശ്വര്യ പറയുമ്പോ ഉടനെ അരുൺ അവിടേക്ക് എത്തി ബഹുമാനോ നിനക്കോ അച്ഛാ ഇതൊക്കെ ഇവളുടെ പുതിയ അടവാണ് ഇതെന്ന് വച്ചും വിശ്വസിക്കരുത് കേട്ടോ ഇവളെ ഒരു കാരണവശാൽ ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത് ഇവളെ എത്രയും വേഗം ഇവിടെ നടി ചെറുക്ക് എന്ന് അരുൺ അറിയിച്ചു അത് കേട്ടതും വേഗം അരുടെ അരികിലേക്ക് ഐശ്വര്യ എത്തി ആ അരുൺ അർണേടനെത്തിയോ ഞാൻ അർണനും ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചതും അരുൺ പറഞ്ഞു അയ്യോ വേണ്ടായേ എനിക്ക് നിന്റെ ചായയൊന്നും വേണ്ട അതിൽ നീ എന്ത് വിഷ കലർത്തി തരുന്നെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ഐശ്വര്യ ആനന്ദവർമ്മയെ നോക്കിട്ട് പറഞ്ഞു വെറുതെ തമാശ പറയുന്നോ അച്ഛാ എന്ന് പറയുമ്പോ അരുൺ ആനന്ദവർമ്മയോട് ചോദിച്ചു അച്ഛാ ഇവിടെ ഇനി ഇവിടെ നിർത്താനാണോ അച്ഛന്റെ തീരുമാനം ഇവിടെ എത്രയും പേക്കൂടെ ഒന്ന് പറഞ്ഞു വിടച്ചാ എന്ന് അരുൺ അറിയിച്ചതും ആനന്ദവർമ്മ പറഞ്ഞു അല്ല ഐശ്വര്യേ ശ്യാ എന്താണ് ശ്യാമ പറഞ്ഞത് ശ്യാമ നിന്നോട് എന്ത് പറഞ്ഞു എന്ന് ആനന്ദവർമ്മ ചോയിച്ചതും ഐശ്വര്യ പറഞ്ഞു അതെ എന്നോട് ഇവിടെ നിന്നോളാനാണ് ശ്യാമ പറഞ്ഞത് ശ്യാമ എന്നോട് ക്ഷമിച്ചു ഞാൻ മാപ്പ് പറയാൻ ചെന്നപ്പോ മാപ്പോ അതൊന്നും പറയേണ്ടതില്ല എന്നാണ് ശ്യാമ എന്നോട് പറഞ്ഞത് എന്നോട് മാപ്പ് പറയാൻ പോലും അനുവദിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അരുൺ പറഞ്ഞു അച്ഛാ ഇതൊക്കെ ഇവളുടെ അടവാണ് ഇതൊന്നും അച്ഛൻ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു ഉടനെ ആനന്ദവർമ്മ ചോദിച്ചു ശ്യാമ എന്താ പറഞ്ഞത് അതെനിക്ക് അറിയണം എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോ ഐശ്വര്യ പറഞ്ഞു അച്ഛ ഞാൻ പറഞ്ഞത് തന്നെയാ എന്നോട് പോകണ്ടെന്നാ ശ്യാമ പറഞ്ഞത് എന്നറിയിച്ചു ആ സമയത്ത് അവിടേക്ക് അമൃതയർത്തിയും ആദ്യം എത്തി ഉടനെ ഐശ്വര്യ പറയുന്ന ഒന്നും വിശ്വസിക്കാനാകാതെ അങ്ങനെ ആനന്ദവർമ്മയെ മരണവും അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ആനന്ദവർമ്മ അമൃതയോട് പറഞ്ഞു അമൃതെ മോളെ ചെന്ന് ച്യാമയോട് ഇങ്ങോട്ട് വരാൻ പറാം ച്യാമ എന്താ പറഞ്ഞെന്ന് എനിക്കറിയണല്ലോ എന്ന് പറഞ്ഞപ്പോ വേഗം ആ ഐശ്വര്യ പറഞ്ഞു അയ്യോ അച്ഛാ അതിന്റെ ആവശ്യമൊന്നും ഇല്ലച്ഛാ അച്ഛാ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എനിക്ക് വെള്ളം കുടിക്കണം ഞാൻ ഒന്ന് കൃഷിയിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഐശ്വര്യ പോകാൻ ശ്രമിക്കുമ്പോ ആനന്ദവർമ്മ പറഞ്ഞു വേണ്ട ഇപ്പൊ കുടിക്കേണ്ട ശ്യാമ വരട്ടെ ശ്യാമ എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു ആനന്ദവർമ്മ ശ്യാമ വരാനായി വെയിറ്റ് ചെയ്യാൻ ഐശ്വര്യോട് അറിയിച്ചു അത് കേട്ട ഉടനെ അരുൺ പറഞ്ഞു അച്ഛാ ഇവളെ പറയുന്ന ഒക്കെ പച്ചക്കള്ളമാണ് ഇവളെ ഈ നിമിഷം ഇവിടെ നിന്ന് പറഞ്ഞയക്കണം ഇവളെ ഇനി വീട്ടിൽ വെച്ച് പുലർത്തിയ ഇവൾ ആർക്കൊക്കെ ഇനി വിഷം തരുതെന്ന് പറയാൻ കഴിയില്ല ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ അതാ വേണ്ടത് എന്ന് ആനന്ദവർമ്മയോട് അരുൺ ആവശ്യപ്പെട്ടു അരുന്റെ വാക്കുകൾ കേട്ട ആ നിമിഷം ആനന്ദവർമ്മ ഒന്നും ഇണ്ടാതെങ്ങ് നിൽക്കുമ്പോ അരുൺ പറഞ്ഞു അച്ഛാ ഇവള് ചിലപ്പോ നമുക്ക് എല്ലാവർക്കും വിഷം തന്നു വരും ഭക്ഷണത്തിൽ ഇപ്പോഴും ഇവൾ വിഷം കലർത്തി നമ്മളെ ഇല്ലാതാക്കിയേക്കും അത്ര നീചമായ മനസ്സാ വിളത് എന്നെല്ലാം അരുൺ പറയുമ്പോ ഉടനെ ആദിത്യം പറഞ്ഞു അരുണെ വേണ്ട എന്തായാലും മനുഷ്യരല്ലേ നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുമല്ലോ ശ്യാമ വരട്ടെ എന്നിട്ട് തീരുമാനം എന്താണെന്നറിയാം അറിയാം എന്ന് പറഞ്ഞത് അരുൺ പറഞ്ഞു ഏട്ടാ ഇനി ഇവളെ വിശ്വസിക്കാനോ ഇവൾ എന്തെല്ലാം തെറ്റുകളായി ഈ കുടുംബത്ത് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ ക്ഷമിച്ചത് കൊണ്ടാ ഇവള് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ക്രൂരതകൾ കാണിച്ചു കൂടുന്നത് അതുകൊണ്ട് ഇവളെ വെറുതെ വിടരുത് ഇവളെ വിളി പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം അതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അരുൺ വീണ്ടും ബഹളം വെച്ചു അപ്പോഴേക്കും അമൃതയെടുത്ത് ചെന്ന് ശ്യാമയെയും അഖിലിനെയും വിളിച്ചുകൊണ്ടെത്തുന്നു അവർ ഇരുവരും താഴേക്ക് ഇറങ്ങി വന്നതോടെ ഐശ്വര്യ ആകെ ടെൻഷനാണ് നോക്കി ശ്യാമ എന്താ പറയുന്നതെന്ന് അറിയാനുള്ള ആശയങ്കിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ശ്യാമയും അരുണും അഖിലും അരികിലേക്ക് എത്തിയതും ആനന്ദവർമ്മ ചോദിച്ചു മോളെ ശ്യാമയെ മോളെ അരികിൽ വന്ന ഐശ്വര്യ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ ശ്യാമ ഒന്നും മിണ്ടാതെ മിണ്ടാതങ്ങാൻ നിൽക്കുമ്പോ ഐശ്വര്യ പറഞ്ഞു അച്ഛാ ശ്യാമ എന്നോട് ക്ഷമിച്ചു എന്നാ പറഞ്ഞത് അഖിലും കേട്ടതാ അഖിലിന് അതിനുള്ള പ്രായശിതവും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ അഖിലിന് മുന്നിൽ അതിനുള്ള പ്രായശ്ചിതം ചെയ്തെന്ന് ഐശ്വര്യ പറഞ്ഞത് കേട്ട് ആനന്ദവർമ്മ ചോദിച്ചു എന്ത് പ്രായശ്യത്വം എന്ത് പ്രായശ്യത്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ചതും ഉടനെ ഐശ്വര്യ താൻ കുഴിച്ച വിഷത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും കളവ് പറയാമെന്ന് ഐശ്വര്യ തീരുമാനിച്ചു ഉടനെ തന്നെ ആനന്ദവർമ്മയോട് പറഞ്ഞു അത് പിന്നച്ച ഞാൻ മാപ്പ് ചോദിച്ചു അതിലും വലിയ പ്രായശിത്വം വേറെ ഇല്ലല്ലോ എന്ന് ഐശ്വര്യ മറുപടി നൽകി അത് കേട്ട ഉടനെ ആനന്ദവർമ്മ ചോദിച്ചു ഐശ്വര്യയുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് ഷാമിയുടെ ചോദിച്ചു സത്യമാണ മോളെ ഇവിടെ പറഞ്ഞത് സത്യം തന്നെയാണോ ഐശ്വര്യ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ മോളുടെ തീരുമാനം എന്താ അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് ഉടനെ ശ്യാമ പറഞ്ഞു അച്ഛ എന്തായാലും എനിക്കും എന്റെ കുഞ്ഞിനും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് ഇത്തവണത്തേക്ക് കൂടി നമുക്ക് ക്ഷമിക്കാം അച്ഛ എന്ന് ഐശ്വര്യ ഇത്തവണയും ഈ വീട്ടിൽ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ശ്യാമ മറുപടി നൽകി അത് കേട്ടതും അരുൺ പറഞ്ഞു വേണ്ട വേണ്ട ശ്യാമേ ശ്യാമ അങ്ങനെ ഒന്നും തീരുമാനം എടുക്കണ്ട ഇവിടെ ഒരു കാരണവശാലും ഇവിടെ നിർത്തണ്ട ശ്യാമ പറഞ്ഞു അരുണേടനും നമ്മുടെ കുടുംബത്തെ ഓർത്തിട്ട് എല്ലാവരെയും ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു വേണ്ട വേണ്ട ശ്യാമ എന്നെ ഓർത്തിട്ട് അങ്ങനെ ഒരു തീരുമാനമേ എടുക്കണ്ട ഇവിളെ പോലെ ഒരു ഭാര്യ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ശ്യാമം തന്നെയാണ് എന്ന് പറഞ്ഞ് അരുൺ അങ്ങനെ നിൽക്കുമ്പോ ശ്യാമ പറഞ്ഞു എന്നെ ഭഗവാൻ എന്നെയും എന്റെ കുഞ്ഞിനെയും രക്ഷിച്ചില്ലേ എന്നോട് ആ കാരുണ്യം കാണിക്കുമ്പോ ആ കാരുണ്യം നമ്മൾ തിരിച്ചും മറ്റുള്ളവരോട് കാണിക്കേണ്ടേ എന്ന് ശ്യാമ പറഞ്ഞപ്പോ അരുൺ ചോദിച്ചു ശ്യാമെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ ശ്യാമ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അമൃത പറഞ്ഞു അരുണേ ശ്യാമ പറഞ്ഞില്ലേ ഐശ്വര്യോടൊന്നും ക്ഷമിക്ക് ഇത്തവണത്തേക്ക് കൂടി ഇനി എന്തെങ്കിലും തെറ്റ് ആവർത്തിച്ചാൽ ആ നിമിഷം നമുക്ക് ഐശ്വര്യക്കെതിരെ കടുത്ത നടപടി തന്നെ എടുക്കാം എന്ന് പറഞ്ഞപ്പോ ആദിത്തിനും പറഞ്ഞു അതേ മോനെ തൽക്കാലത്തേക്ക് നീ ഐശ്വര്യോട് ക്ഷമിക്കേ ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ആവർത്തിക്കാതെ നോക്കാം എന്ന് പറഞ്ഞപ്പോ ആനന്ദവർമ്മ നേരെ ഐശ്വര്ക്ക് നേരെ തിരിഞ്ഞു അതെ ഐശ്വര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പോ നിന്റെ ഈ വീട്ടിലുള്ള തുടർന്നുള്ള ജീവിതം ഈ നിൽക്കുന്ന ശ്യാമയുടെ കരുണ കൊണ്ട് മാത്രമാണ് ശ്യാമയുടെ ദയിൽ കിട്ടിയതാണ് നിനക്ക് ഈ വീട്ടിലുള്ള ജീവിതം അതുകൊണ്ട് ഇനി മേലാൽ ശ്യാമയുടെ നേരെ ഒരു നോട്ടം പോലും നീ മോശമായി പെരുമാറിയെന്നറിഞ്ഞാൽ ശ്യാമയുടെ മാത്രമല്ല ഈ കുടുംബത്തുള്ള ആരുടെയെങ്കിലും നേരെ നിന്റെ ഒരു നോട്ടം മോശമായിട്ട് ഉണ്ടായെന്നറിഞ്ഞാൽ പിന്നെ നീ ഈ വീടിന് പുറത്തായിരിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ആനന്ദവർമ്മ ഐശ്വര്യോട് പറഞ്ഞു ഇക്കാര്യം ഒരിക്കലും നീ മറക്കരുത് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ആനന്ദവർമ്മ അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് ശ്യാമയും അഖിലും ഒന്നും മിണ്ടാറെ അവരും റൂമിലേക്ക് പോയി ഉടനെ തന്നെ ആനന്ദവർമ്മ അവിടെ നിന്ന് പോയതിനു ശേഷം ആദിയും അമൃതയും അവരുടെ റൂമിലേക്കും പോയി ഈ സമയത്ത് അവരുടെ മനസ്സിലാലോചിച്ചു അങ്ങനെ ശ്യാമയും അച്ഛനും അമ്മയും നശ്വരോട് വിഷമിച്ചു പക്ഷെ ഇവിടെ സഹിക്കുന്നത് ഞാനല്ലേ ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മറ്റെന്തെങ്കിലും ഒരു പോകുമ്പോഴേ കണ്ടെത്തിയേ തീരൂ എന്ന് അരുൺ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു അതോർത്തുകൊണ്ട് അരുണും അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് ഐശ്വര്യ ആകെ വിഷമത്തോടെ കണ്ണുനീര് പൊഴിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വസുന്ധരാമ മാത്രം അവിടെ തനിച്ചായി ഐശ്വര്യ നേരെ നോക്കിയും വസുന്ധരാമ തന്നെ കലിയോടെ നോക്കുന്നത് ഐശ്വര്യ കണ്ടു പയറിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടതുകൊണ്ട് ഐശ്വര്യ വേഗം ഹാളിലേക്ക് പോയി എന്നിട്ട് ആലോചിച്ചു ദൈവമേ എന്തൊരു അപമാനമാണ് എനിക്കിവിടെ നേരിട്ടത് ഈ വീട്ടിലെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ശരിക്കും ഈ ഭൂമി പിളർന്ന് അങ്ങ് ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഐശ്വര്യയുടെ വയറ്റിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു എന്തൊരു വേദനയാണ് ഓഹ് ആ വിഷം ഉള്ളിൽ ഉള്ളിച്ചെന്നിട്ട് അത് ശരിക്കും എന്നെ തകർത്തുകളയോ ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾ പോലും എന്നെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ കൂട്ടാക്കില്ല അങ്ങനെ ഒരു ശ്രമം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയുമില്ല ഇനി എന്ത് ചെയ്യും എന്റെ ഭഗവാനെ എന്ന് ആലോചിച്ച് ഐശ്വര്യ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അവിടേക്ക് വസന്ധരാമെത്തുന്നു ഡൈനിങ് ടേബിളിന് അരികിലിരുന്ന് അങ്ങനെ ഐശ്വര്യ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വസന്ധരാമ അതിലെ എത്തുന്നത് വസന്തരാമ കലിയോട് ഐശ്വര്യം ഒന്ന് നോക്കിയതിനു ശേഷം അവിടുന്ന് പോകാനായി തുടങ്ങിയതും ഐശ്വര്യ വേഗം വസന്തരാമയുടെ അരികിലേക്ക് ഓടിയെത്തി അമ്മേ അമ്മ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ അമ്മേ ഇതെല്ലാം അവളുടെ കളിയാണ് ആ ശ്യാമയുടെ അമ്മയും എന്നെയും ആക്കുകയാണ് അവൾ ചെയ്തത് അവളെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം പഴി മുഴുവൻ നമുക്കായി അമ്മേ എന്ന് ആരികിലേക്ക് എത്തി ഐശ്വര്യ വസുന്ധര പറഞ്ഞു അത് കേട്ടതും വസുന്ധര ചോദിച്ചു അപ്പോ ഞാൻ അറിയാതെ ഇവിടെ എന്തോ സംഭവിച്ചെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു എൻറെ അമ്മയല്ലേ എന്റെ അമ്മയെ ഞാൻ ചതിക്കുവോ എന്റെ അമ്മയെ ഞാൻ കുറ്റവാളിയാക്കുവോ അമ്മേ ഇതൊക്കെ അവളുടെ കളിയാ അവൾ മനഃപൂർവ്വം വിഷം എവിടുന്ന ഒപ്പിച്ചുകൊണ്ട് വന്ന് അവൾ അത് കുടിച്ചു ആ ഓട്സിൽ കലക്കി അവൾ തന്നെ കുടിച്ചു എന്നിട്ട് അതിന്റെ ബാക്കി എന്റെ റൂമിലും കൊണ്ടുവന്ന് വെച്ചു അതാണ് സംഭവിച്ചത് അവസാനം നമ്മൾ രണ്ടുപേരും അതിൽ കുറ്റവാളികളായമ്മേ എന്ന് ഐശ്വര്യ വസുന്ധരയോട് പറഞ്ഞത് ഉടനെ വസു വസുന്ധര ഐശ്വര്യ കൈ തട്ടി മാറ്റി ചോദിച്ചു ഓ അത് ശരി അപ്പോ അങ്ങനെയൊക്കെയാ സംഭവിച്ചത് അല്ലെ ശ്യാമ സ്വയം പോയി വിഷം വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അവൾ തന്നെ ഓട്സിനകത്ത് കലക്കി അത് അവൾ തന്നെ കുടിച്ചു ആ വിഷം അകത്ത് ചെന്ന് അവളുടെ കുഞ്ഞിനും അവൾക്കും ആപത്തുണ്ടാകുന്ന നിലയിലേക്ക് എത്തി പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് കുറ്റക്കാ കുറ്റവാളികൾ നമ്മളാണെന്ന് പറയുന്നു അല്ലെ എനി ചോദിച്ചത് ഉടനെ ഐശ്വര്യ പറഞ്ഞു അതെ അമ്മേ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊന്നമ്മയെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ എൻ്റെ സ്വന്തം അമ്മയല്ലേ എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ കുറ്റവാളിയാക്കോ എന്നൊക്കെ ചോദിച്ചതും വസ്തുര പറഞ്ഞു അതെ എനിക്ക് മൂന്ന് ആൺമക്കളാണല്ലോ എൻ്റെ പെൺമക്കൾ എനിക്കില്ലാത്തത് കൊണ്ട് എൻറെ എനിക്കില്ലാത്ത ആ മകളായി ഞാൻ നിന്നെ കരുതി അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നിട്ട് നീ എന്താ ചെയ്തത് ഈ സ്വന്തം അമ്മയെ നീ കിട്ടിയ അവസരം വന്നപ്പോ നീ തള്ളി പറഞ്ഞു അവസാനം എന്നെ കുറ്റവാളിയാക്കാനും നീ ശ്രമിച്ചു അല്ലെ അതല്ലേ ഇവിടെ സംഭവിച്ചത് എന്നിട്ട് എല്ലാ പഴികളും ഷ്യാമയുടെ മേൽ ചാരാനായി ശ്രമിക്കുന്നു ഇനിയും നിന്റെ വാക്കുകൾ വിശ്വസിച്ച് എന്നെ വിധിയാക്കാനാണ് നീ നോക്കുന്നത് ഇനിയും ഇത്തരം കുതന്ത്രങ്ങളുമായിട്ട് എന്റെ അരികിലേക്ക് നീ വന്നു പോകരുത് ഞാൻ നിന്നെ സ്നേഹിച്ചതിന്റെ ഒരംശം പോലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല നീ ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ കാണിച്ചതൊക്കെ വെറും അഭിനയമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി ശ്യാമയുടെ കാര്യത്തിൽ ഇനി മേലാൽ ഇത്ര സംസാരം നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പോകരുത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ആരുടെയെങ്കിലും നേരെ നിന്റെ ദൃഷ്ടി കൊണ്ടോ പോലും ഒരു വേദന ഉണ്ടാകുന്ന രീതിയിൽ ഒരു നോട്ടമെങ്കിലും ഉണ്ടായെന്നറിഞ്ഞാൽ പിന്നെ ഐശ്വര്യേ നീ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല അത് ഈ വസന്തരയെ പറയുന്നത് അടങ്ങി ഒതുങ്ങി അനുസരണയോട് ഇവിടെ കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കിയിരിക്കും ഓർത്തു വെച്ചോ ഈ വസുധരയുടെ യഥാർത്ഥ മുഖം നീ കാണും എന്ന് പറഞ്ഞു വസന്തരെ അവിടെ നിന്ന് പോകുമ്പോ ഐശ്വര്യ ആകെ തകർന്നു എന്നെയും എല്ലാ രീതിയിലും എല്ലാവരും കൈവിട്ടല്ലോ എന്ന് ആലോചിച്ച് ആകെ സങ്കടത്തോടെ ഐശ്വര്യം നിന്നു പെട്ടെന്ന് ഐശ്വര്യയുടെ വയറ്റുള്ള ആ വിഷം ചെന്നതിനാൽ ഐശ്വര്യക്ക് വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവുന്നു വേഗം തന്നെ ഐശ്വര്യ വാഷ്ബേസിൻ അരികിലേക്ക് ഓടി അവിടെ ചെന്ന് വയറിന് വല്ലാത്ത വേദന എടുക്കുന്നത് കൊണ്ട് അതെല്ലാം വൊമിറ്റ് ചെയ്ത് കളയാനായി ശ്രമിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് അമൃത ഐശ്വര്യ തനിച്ച് ആരുടെയും സഹായമില്ലാതെ ആരും ഐശ്വര്യയുടെ അരികിലേക്ക് പോലും ചെല്ലാത്തതിന്റെ വേദനയിൽ അമൃത എടുത്തിയ വേഗം വസന്തരാമയുടെ അരികിലേക്ക് ചെന്നു വസന്തരാമയെ വിളിച്ചുകൊണ്ട് വന്ന് ഐശ്വര്യയെ കാണിക്കുന്നു ഐശ്വര്യം അപ്പോഴേക്കും എന്തൊരു വേദനയാണെന്ന് ആലോചിച്ച് വയറിൽ വല്ലാതെ കുത്തി കുത്തി വേദന എടുക്കുകയാണല്ലോ എന്നെല്ലാം ഓർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഒമിറ്റ് ചെയ്ത് ആകെ തവർന്ന് അവശ അവശയായി അങ്ങനെ ഐശ്വര്യ ഇരിക്കുമ്പോഴേക്കും വസന്തരാമയെ കൊണ്ടുവന്ന് അമൃത എടുത്തിയ കാഴ്ച കാണിച്ചു അമ്മേ അതുകൊണ്ടോ ഐശ്വര്യ ഒമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് വസന്തരാമ ചെന്ന് നോക്കാൻ വസുന്തരാമയ്ക്ക് മടിയായതുകൊണ്ട് അമൃത എടുത്തി പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കാമേ എന്ന് പറഞ്ഞു അമൃത വേഗം ഐശ്വര്യയുടെ അരികിലേക്ക് ചെന്നു ഐശ്വര്യെ നീ വാ നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ പോയൊന്ന് വിശ്രമിക്കേ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു ഏ വേണ്ട അമൃത എനിക്ക് വിശ്രമമൊന്നും വേണ്ട ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം എന്ന് പറഞ്ഞു ഐശ്വര്യ അവിടുന്ന് പോകുന്നു ഇത് കണ്ടതോടെ അമൃത എടുത്തി അരികിലേക്ക് ചെല്ലുന്നു അമൃത പറഞ്ഞു അമ്മേ ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു കണ്ണില്ലേ അതിന്റെ ലക്ഷണങ്ങളൊക്കെ അല്ലേ കാണുന്നത് എന്ന് ചോദിച്ചപ്പോ വസുന്ധര പറഞ്ഞു ആ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്ന് വസുന്ധര ഒട്ടും താല്പര്യം ഇല്ലാത്തതുപോലെ അറിയിച്ചു അപ്പോഴേക്കും ഐശ്വര്യയെ കുറിച്ച് അമൃതരുത്തി പറഞ്ഞു അമ്മ ഇനിയും ഐശ്വര്യയോട് അമ്മ ഒത്തിരി ദേഷ്യമൊന്നും കാണിക്കണ്ട മനസ് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും അമ്മ സംസാരിക്കൊന്നും ചെയ്യണ്ട എന്താ എന്ന് അറിയത്തില്ലല്ലോ ഐശ്വര്യക്ക് ഒരു തെറ്റ് സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും തൽക്കാലം അത് പൊറുക്കാം എന്ന് വസുന്ധരയോട് അമൃത ആവശ്യപ്പെട്ടു അപ്പോഴും വസുന്ധരയുടെ മനസ്സിൽ ഐശ്വര്യുണ്ടാക്കിയ ആഘാതം മാറാത്തത് കൊണ്ട് ഐശ്വര്യയുടെ തൽക്കാലം കൂടുതൽ അടുപ്പമൊന്നും കാണിക്കാൻ വസുന്ധരയും മനസ്സുകൊണ്ട് താല്പര്യപ്പെടാതെ നിൽക്കുന്നു അപ്പോഴാണ് റൂമിലെത്തിയ ശ്യാമ ഐശ്വര്യയുടെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോ അഖിൽ ശ്യാമയ്ക്കുള്ള ചായമായി എത്തി അഖിലെ ചായ കൊണ്ടുവരുന്നത് കണ്ട് ശ്യാമ ചോദിച്ചു അല്ല അഖിൽ സാർ അത് ഇങ്ങോട്ട് എന്തിനാ വന്നത് ഞാനത് താഴെ ഒന്ന് കുടിച്ചോളാമായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു അതിനെന്താ ഞാനിങ്ങോട്ട് വന്നത് കൊണ്ടുവന്നതുകൊണ്ട് എന്താ ചായ ചായ അല്ലാതായോ എന്ന് ചോദിച്ചതും അതല്ല സാർ അല്ല സാറ് കുടിച്ചോ എന്ന് ചോദിച്ചതും ഞാൻ കുടിച്ചോ താനത് കുടിച്ചോ എന്ന് പറഞ്ഞു ആ ഗ്ലാസ് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തു അത് കുടിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഏ കുഴപ്പമൊന്നുമില്ല എന്ന് ശ്യാമ മറുപടി പറഞ്ഞതും അല്ല സാറേ ഐശ്വര്യ എഴുത്തിയുടെ ഇതിന് പിന്നിൽ ഏട്ടത്തി മാത്രമല്ല ഏട്ടത്തിയെ ഇതൊക്കെ ചെയ്യിക്കാനായി മറ്റാരോ പ്രേരിപ്പിച്ചതാണ് അതെനിക്ക് ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ മറ്റാരുടെയോബ് തലകൂടി ഉണ്ട് അതെനിക്ക് തീർച്ചയാണ് എന്ന് ശ്യാമ അഖിലോട് അറിയിച്ചു അത് കേട്ടതും അഖിൽ ചോദിച്ചു അതെന്താ ഐശ്വര്യ എഴുതി തനിച്ചിങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണോ താൻ കരുതുന്നത് എന്ന് ചോദിച്ചതും അതല്ല ഐശ്വര്യ എഴുതി എപ്പോഴും ആരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ആരോടോ എപ്പോഴും സംസാരിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോന്നും ഐശ്വര്യ എടുത്തി ചെയ്യുന്നത് എന്ന് ശ്യാമ അറിയിച്ചു ഉടനെ അഖിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആ വിസ്മയും അരുന്ധതിരിക്കും അല എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ഏ അവരാകാനും വഴിയില്ല സാറേ കാരണം ഇപ്പോ വിസ്മയക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പകവീട്ടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല വിസ്മയ അതുകൊണ്ട് തന്നെ വിസ്മയെ പരിശോധന വിസ്മയെ പരിചരിക്കുന്നതിന്റെയും അവളുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെയായി മാനസിക നില ആകെ തെറ്റിക്കിടക്കുന്ന തന്റെ മകളെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് അരുന്ധതി വേണ്ടതും ഇപ്പോ അതുകൊണ്ട് അവരൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല ഇതിന്റെ പിന്നിൽ മറ്റേതോ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോ അഖിൽ ചോദിച്ചു അപ്പൊ പിന്നെ താൻ പറയുന്നത് പറയുന്നതാര വേറെ ഏതെങ്കിലും ശത്രുവാണെന്നാണോ എന്ന് ചോദിച്ചതും ശ്യമ പറഞ്ഞു അതെ സാർ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ മറ്റേതോ ഒരു അജ്ഞാത ശത്രു എനിക്കുണ്ട് അത് തീർച്ചയാണ് സാർ എന്ന് പറഞ്ഞു അത് കേട്ടതും അഖിൽ പറഞ്ഞു ഹെഡു എന്തായാലും ഇനി സൂക്ഷിക്കണം അറിയാവല്ലോ ഐശ്വര്യ ഐശ്വര്യടത്തിടെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ താൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഇനിയാണ് ഇപ്പോ നമുക്ക് നേരിടേണ്ടി വന്ന ഈ ആപത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു ഇനി വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു അതെ സാർ എനിക്കറിയാം നമുക്ക് പ്രധാനം നമ്മുടെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് ശ്യാമി അഖിലിന് വാക്ക് നൽകുന്നു അപ്പോഴേക്കും ഹാളിലിരുന്ന ഐശ്വര്യ വയറിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് കൊണ്ട് എന്തൊരു വേദനയാണ് സഹിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ എൻ്റെ അമ്മയെ എന്നെല്ലാം പറഞ്ഞ് ഐശ്വര്യ ആ വയറ് തിരുമിക്കൊണ്ട് ആ സൈഡിൽ ആ ആ ചേറിന്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്യാമയും അഖിലും കൂടി താഴേക്ക് ഇറങ്ങി വന്നത് ഷ്യാമയും അഖിലും ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തിയതും അഖിലിന്റെ ഫോൺ റിങ്ങിന്റെ ശബ്ദം കേട്ടു ഉടനെ തന്നെ അഖിൽ ഫോൺ എടുത്തു നോക്കിയപ്പോഴാണ് അതിൽ മ്യൂസിക് ഡയറക്ടറുടെ കോള് കണ്ടത് ഉടനെ അഖിൽ അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹം ചോദിച്ചു ശ്യാമക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ശ്യാമ ഓക്കെ ആയോ ശ്യാമയുടെ ഏഹ് അസുഖമൊക്കെ മാറിയോ എന്ന് ചോദിച്ചതും അഖിൽ പറഞ്ഞു ആ കുറഞ്ഞു സാറേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്യാമയ്ക്ക് ഒന്ന് കൊടുക്കാവോ അടുത്തുണ്ടോ എന്ന് ചോദിച്ചതും ഇപ്പൊ തന്നെ കൊടുക്കാം സർ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയോട് മ്യൂസിക് ഡയറക്ടറാണ് എന്ന് പറഞ്ഞ് ഫോൺ ശ്യാമയ്ക്ക് കൈമാറി ഹലോ സാർ എന്ന് പറഞ്ഞ് ശ്യാമ സംസാരിച്ചതും അദ്ദേഹം ചോദിച്ചു ശ്യാമ ശ്യാമയെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതരുത് ആ പടം ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങണം അതുകൊണ്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് ഷ്യാമയ്ക്ക് ഇപ്പോ എല്ലാ ഹെൽത്ത് കണ്ടീഷനും ഓക്കെ ആയെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്യാ റെക്കോർഡിങ് നടത്തിയാലോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അതിനെന്താ സാർ എനിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ ഡോക്ടറോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് ഞാൻ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നാ ഉടനെ തന്നെ വിളിച്ച വിവരം എന്നെ അറിയിക്കണേ എന്ന് പറഞ്ഞു ശരി സർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചപ്പോ അവിടേക്ക് വസന്തരി എത്തി വസുന്തര അമ്മ വന്ന് എന്താ കാര്യം എന്നുള്ള രീതിയിൽ നോക്കിയതും ഉടനെ ശ്യാമ പറഞ്ഞു അമ്മയും ആ മ്യൂസിക് ഡയറക്ടറാ വിളിച്ചത് ഉടനെ തന്നെ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങണം എന്നാ അറിയിച്ചത് അതിനു മുൻപ് പാട്ട് പാടി കമ്പോസ് ചെയ്ത് വെക്കണം അതിന് സാറ് വിളിച്ചതാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ അദ്ദേഹം വിളിച്ചതായിരുന്നു ഉടനെ തന്നെ റെക്കോർഡിങ് ചെയ്താലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നറിയിച്ചു ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ വസുന്ധര പറഞ്ഞു മോളെ ഇനി കൂടുതൽ ടെൻഷൻ ഒന്നും എടുക്കരുത് മനസ്സിന് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട അതാണ് നല്ലത് കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊന്നും മോളിനി ഏർപ്പെടണ്ട എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമ പറഞ്ഞു ഇല്ലമ്മേ അങ്ങനെയൊന്നും ഇല്ല അപ്പോഴേക്കും അഖിൽ പറഞ്ഞു അമ്മേ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അതിൽ ഫോണും വാങ്ങിച്ചുകൊണ്ട് വേഗം ഡോക്ടറോട് സംസാരിക്കാനേ അവിടെ നിന്ന് പോന്നു ഈ സമയത്ത് ശ്യാമയെ ചേർത്ത് പിടിച്ച് വസുന്തര മോള് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ വസുന്ധര ശ്യാമയെ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമൊക്കെ അക്റത്ത് മാറി നിന്ന് ഐശ്വര്യം കാണുന്നു ഐശ്വര്യയുടെ ആ നോട്ടം കണ്ടതോടെ വസന്ധരാമയ്ക്ക് കാര്യം മനസ്സിലായി ഉടനെ വസുന്തരാമ ഐശ്വര്യേ നീ എന്തിനാ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അത് പിന്നെ ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞ് ഐശ്വര്യ അരികിലേക്ക് വന്നതും വസുന്തരാമ പറഞ്ഞു എന്താ നീ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ നോക്കുകയാണോ ന്യൂസ് പിടിക്കാൻ നോക്കിയതാണോ അവിടെ ഒളിഞ്ഞു നിന്ന് എന്ന് വസുന്ധര ഐശ്വര്യോട് ദേഷ്യപ്പെട്ടതും വസുധരാമയോട് ഐശ്വര്യ പറഞ്ഞു അയ്യോ അമ്മേ ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ വസുന്ധര ദേഷ്യത്തോടെ തന്നെ ഐശ്വര്യയോട് പെരുമാറുന്നത് കണ്ട് ശ്യാമ വിഷമത്തോടെ വസുന്ധരയേയും ഐശ്വര്യേയും നോക്കുന്നു